പീരുമേട് പാമ്പനാർ ലാൻഡർ മേഖലയിൽ വന്യജീവി പശുക്കിടാവിനെ ആക്രമിച്ച് കൊന്നു ഭക്ഷിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പശുവിനെ ആക്രമിച്ചത് പുലിയോ കടുവയോ ആകാം എന്നതാണ് പ്രാഥമിക നിഗമനം. പീരുമേട് പാമ്പനാർ ലാൻഡ്രത്താണ് ജനവാസ മേഖലയിൽ വന്യമൃഗമെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രദേശവാസിയായ മണികണ്ഠന്റെ പശുക്കിടാവിനെയാണ് വന്യമൃഗം ആക്രമിച്ച് കൊന്നത്. രാവിലെ കൂട്ടിൽ വന്നു നോക്കുമ്പോഴാണ് കൂടിന് പുറത്ത് പശുക്കിടാവ് ചത്തുകിടക്കുന്നത് കണ്ടത്. ഇതിന്റെ കാലിന്റെ തുടയുടെ ഭാഗം ഭക്ഷിച്ചിട്ടുണ്ട്. രാത്രി അസ്വാഭാവികമായ രീതിയിൽ പ്രദേശത്തെ വളർത്തുനായ്ക്കളടക്കം കുരച്ചത് ശ്രദ്ധയിൽപ്പെട്ടതായി പ്രദേശവാസികൾ പറയുന്നുണ്ട്. വനംവകുപ്പിൽ ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് മുറിഞ്ഞപ്പുഴ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പശുക്കിടാവിനെ ആക്രമിച്ചത് പുലിയോ കടുവയോ ആകാമെന്നാണ് വകുപ്പിന്റെ നിഗമനം. സ്ഥിരീകരണത്തിനായി ഈ ഭാഗത്ത് ക്യാമറയും സ്ഥാപിച്ചു. ഇന്നിപ്പോ രാവിലെ ഇത് ലാൻഡ്രോ അല്ലേ, ഈ ലാൻഡ്രോ എസ്റ്റേറ്റിൽ ഒരു പശുക്കുട്ടിയെ ഒരു വൈൽഡ്ലൈഫ് പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഫെലൈനാണ്, പുലിയാണോ കടുവയാണോ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ വിവരം നമ്മൾ മേലധികാരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കടുവയാണോ ഈ പുലിയാണോ ഈ കില്ലിംഗ് നടത്തിയിരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് രണ്ട് ട്രാപ്പ് ക്യാമറകളോട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഇന്നെന്തായാലും ഇങ്ങനെ കില്ലിംഗ് നടത്തുന്ന സ്ഥിതിക്ക് ഇന്നെന്തായാലും ആ വൈൽഡ് ലൈഫിൽ വരാനാണ് സാധ്യത. അപ്പം അത് അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം, പുലിയാണോ കടുവയാണോ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഇതിനെ കൂടു വെച്ച് പിടിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പും ഇവിടെ ഒരു അഞ്ചാറ് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ ഒരു ഇൻസിഡൻറ്റിനെ കാണുന്നു. കഴിഞ്ഞ ദിവസം സമീപ പ്രദേശമായ തെപ്പക്കുളത്ത് വളർത്തുപശുവിനെ വന്യജീവി ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഇതുകൂടാതെ കഴിഞ്ഞ നാളുകളായി മേഖലയിൽ നിന്നും അഞ്ചോളം വളർത്തുമൃഗങ്ങളെയാണ് വന്യജീവി ആക്രമിച്ച് കൊന്നിരിക്കുന്നത്. മണികണ്ഠന്റെ രണ്ടാമത്തെ പശുക്കിടാവിനെയാണ് വന്യമൃഗം കൊന്നിരിക്കുന്നത്. നിരവധി തൊഴിലാളികളടക്കം തിങ്ങിപ്പാർക്കുന്ന ലയങ്ങളുടെ സമീപത്താണ് വന്യമൃഗം എത്തിയത്. തോട്ടം തൊഴിലാളികളടക്കം തോട്ടങ്ങളിൽ ഇവിടെ പണിക്കിറങ്ങുന്നതാണ്. കൂടാതെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ദിവസേന ഇതുവഴി സഞ്ചരിക്കുന്നതുമാണ്. നിലവിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് കൂട് സ്ഥാപിച്ച് വന്യമൃഗത്തെ പിടികൂടണമെന്ന ആവശ്യം ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 16 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫറിംഗ് 56 പ്ലസ് പ്രോഗ്രാംസ് സെർവിംഗ് 7000 പ്ലസ് സ്റ്റുഡൻസ്. അൽ അസർ, ദ മോസ്റ്റ് വേഴ്സറ്റൈൽ ക്യാമ്പസ് ഇൻ സൗത്ത് ഇന്ത്യ since 2002. K.M. Musa Haji, founder, chairman, Al-Azhar Group of Institutions, Thodupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters, public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Speciality Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, an expert faculty team maintaining quality and contributing success, shining light, smiling bright. Al-Azhar Group of Institutions, Thodupuzha.